നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന് ആവേശകരമായ സമാപനം. കോവിഡ് സാഹചര്യത്തിൽ കൊട്ടിക്കലാശം ഒഴിവാക്കിയിരുന്നെങ്കിലും നേതാക്കളുടെ റോഡ് ഷോ കൊട്ടിക്കലാശത്തിനൊപ്പമെത്തി. ഇനി ഒരു ദിവസത്തെ നിശബ്ദ പ്രചാരണത്തിനൊടുവിൽ ചൊവ്വാഴ്ച കേരളം വിധിയെഴുതാൻ പോളിംഗ് ബൂത്തിലെത്തും. പഴഞ്ഞി ചിറക്കലിൽ വിവാഹവിരുന്നിൽ പങ്കെടുക്കാനെത്തിയവരും യുഡിഎഫ് പ്രവർത്തകരും തമ്മിൽ സംഘർഷം. നിരവധി പേർക്ക് പരിക്ക്. യുഡിഎഫ് സ്ഥാനാർത്ഥി കെ ജയശങ്കറിന്റെ വീടിന് നേരെയും ആക്രമണം. വീടിന്റെ മുൻവശത്തെ ജനൽച്ചില്ലുകൾ കല്ലേറിൽ തകർന്നു. വീടിന്റെ വരാന്തയിൽ റീത്തും വെച്ചു. ആക്രമണത്തിൽ മന്ത്രി എ സി മൊയ്തീന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് ടി എൻ പ്രതാപൻ എം പി. സി പി എം പ്രവർത്തകരുടെ ആക്രമണം സ്വതസിദ്ധമായ ശൈലിയാണെന്ന് ജയശങ്കർ. തെരഞ്ഞെടുപ്പിൽ പരാജയഭീതി പൂണ്ട കോൺഗ്രസ് ക്രിമിനലുകളെ ഉപയോഗിച്ച് നിരപരാധികളെ ആക്രമിച്ച ശേഷം വ്യാജപ്രചരണം നടത്തി തെരഞ്ഞെടുപ്പിൽ ജയിക്കാനാകുമോ എന്ന പരീക്ഷണമാണ് നടത്തുന്നതെന്നും സംഘർഷത്തിന് പിന്നിലെ കോൺഗ്രസിന്റെ ചതി തിരിച്ചറിയണമെന്നും എ സി മൊയ്തീൻ. യുഡിഎഫ് സ്ഥാനാർത്ഥിയുടെ വീട് ആക്രമിച്ചു എന്ന പ്രചരണം ബോധപൂർവ്വം സൃഷ്ടിച്ചെടുത്തതാണെന്ന് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികൾ. ലോകത്തിന്റെ പാപങ്ങൾ ചുമലിലേറ്റി കുരിശിലേറിയ യേശുദേവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കി ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. ദേവാലയങ്ങളിൽ പ്രത്യേക ഉയർപ്പ് തിരുനാൾ ശുശ്രൂഷകൾ നടന്നു. വാർത്തകൾ വിശദമായി. പ്രചരണത്തിന് ആവേശ സമാപനം. ഒരുനാൾ ഇടവേളയിൽ പോളിംഗ് ബൂത്തിലേക്ക്. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്ത. പതിനഞ്ചാം കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണത്തിന് ആവേശകരമായ സമാപനം. കോവിഡ് പ്രോട്ടോകോളിൽ പതിവ് കൊട്ടിക്കലാശത്തിന് വിലക്കുണ്ടായിരുന്നെങ്കിലും അവസാന ലേപ്പിൽ നേതാക്കളും പ്രവർത്തകരും ഒന്നിച്ചിറങ്ങിയതോടെ റോഡിലെങ്ങും കൊട്ടിക്കലാശത്തോളം പോന്ന ആവേശത്തിന്റെ കാഴ്ചയായിരുന്നു. ശബ്ദപ്രചരണത്തിന്റെ അവസാന ദിനത്തിൽ ഇരുമുന്നണികളുടെയും മുതിർന്ന നേതാക്കളെല്ലാം പ്രചരണത്തിൽ സജീവമായി. ഏകീകൃത കലാശക്കൊട്ട് ഇല്ലായിരുന്നെങ്കിലും നഗരങ്ങളുടെയും ഗ്രാമങ്ങളുടെയും എല്ലാ മുക്കിലും മൂലയിലും കലാശക്കൊട്ടിന്റെ ആവേശത്തിലായിരുന്നു മുന്നണി പ്രവർത്തകർ. അവസാന ദിവസം നേതാക്കൾ ഒന്നിച്ച് മുന്നിട്ടിറങ്ങിയതും പ്രവർത്തകരെ ആവേശഭരിതരാക്കി. ഉത്സവ സമാന അന്തരീക്ഷത്തിലായിരുന്നു എല്ലായിടങ്ങളിലും അവസാന മണിക്കൂറുകളിലെ പ്രചരണം. വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു സ്ഥാനാർത്ഥികളും നേതാക്കളും അണികളും. കോവിഡ് സാഹചര്യത്തിൽ കൊട്ടിക്കലാശമില്ലാതെയാണ് പ്രചരണം അവസാനിച്ചതെങ്കിലും പ്രചാരണത്തിന്റെ എല്ലാ ആവേശവും നിറച്ചായിരുന്നു റോഡ് ഷോകൾ നടന്നത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എം പി യുഡിഎഫ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനായി കോഴിക്കോടും നേമത്തും റോഡ് ഷോ നടത്തി. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇടുക്കി നെടുങ്കണ്ടത്തും കോഴിക്കോടും റോഡ് ഷോകളിൽ പങ്കെടുത്തു. അവസാന മണിക്കൂറിൽ വാദപ്രതിവാദങ്ങളോടെയാണ് നേതാക്കൾ പ്രചാരണം അവസാനിപ്പിച്ചത്. ഇനി വോട്ടുറപ്പിക്കാൻ നിശബ്ദമായി വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമത്തിലാവും സ്ഥാനാർത്ഥികളും അണികളും. പരസ്യപ്രചാരണം അവസാനിച്ചതോടെ വരും മണിക്കൂറുകളിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണത്തിനും ശക്തി കൂടും. കോവിഡ് പശ്ചാത്തലത്തിൽ കൊട്ടിക്കലാശത്തിന് വിലക്ക് വന്നതോടെ തിരക്കൊഴിഞ്ഞ് ചാവക്കാട് നഗരകേന്ദ്രം. സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ കൊട്ടിക്കലാശത്തിന്റെ ആവേശകേന്ദ്രമാകാറുള്ള ചാവക്കാട് ചത്തുരത്തിൽ ഇത്തവണ കാര്യമായ പ്രചരണ തിരക്കുണ്ടായില്ല. വിവിധ മുന്നണികളിലെ പ്രവർത്തകർ കാൽനടയായും റോഡ് ഷോ ആയുമാണ് ചാവക്കാട് സെന്ററിൽ എത്തിയത്. വൈകിട്ട് 6 മണിയോടെ കാൽനട ജാഥയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എൻ കെ അക്ബർ ചാവക്കാട് സെന്ററിലൂടെ കടന്നുപോയി. പിന്നീട് എസ് ഡി പി ഐ സ്ഥാനാർത്ഥി അഷ്റഫ് വടക്കൂട്ട് പ്രവർത്തകർക്കൊപ്പം വാഹന പ്രകടനമായെത്തി. 6:45 ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കെ എൻ എ ഖാദർ തുറന്ന വാഹനത്തിൽ ടൗൺ വഴി കടന്നുപോയി. കലാശക്കുട്ട ഇല്ലെങ്കിലും നിരവധി ആളുകൾ ചാവക്കാട് നഗരത്തിൽ കാഴ്ചക്കാരായി ഉണ്ടായിരുന്നു. കൊട്ടിക്കലാശത്തിനിടെ ചാവക്കാട് നേരിയ സംഘർഷം. വാഹനങ്ങളുടെ അകമ്പടിയോടെ എത്തിയ എസ് ഡി പി ഐ പ്രവർത്തകരും പോലീസുമായി വാക്കേറ്റമുണ്ടായി. വാഹനങ്ങൾ മറ്റൊരു വഴിയിലൂടെ കടത്തിവിടാൻ ആവശ്യപ്പെട്ടതാണ് വാക്കേറ്റത്തിന് കാരണം. തുടർന്ന് കൂടുതൽ പോലീസ് എത്തി വാഹനങ്ങൾ തടഞ്ഞിട്ടു. പിന്നീട് നേതാക്കളുമായി സംസാരിച്ച് പോലീസ് വാഹനങ്ങൾ കടത്തിവിട്ടു. റോഡിൽ കൂടി നിന്നവരെ ഗുരുവായൂർ എ സി പി ടി പി ശ്രീജിത്ത് എത്തി വിരട്ടിയോടിച്ചു. എസ് എച്ച്ഒ കെ പി ജയപ്രസാദ്, എസ് ഐമാരായ നൌഷാദ്, രാജേഷ്, ഓമനക്കുട്ടൻ എന്നിവരുടെ നേതൃത്വത്തിൽ വലിയ പോലീസ് സംഘം സ്ഥലത്തുണ്ടായിരുന്നു. ആവേശം തീർത്ത് കുന്നംകുളത്ത് എൽ ഡി എഫിന്റെ പ്രചരണ സമാപനം. നഗരം കേന്ദ്രീകരിച്ചായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശബ്ദപ്രചരണത്തിന് അവസാനമായത്.
സ്ഥാനാർത്ഥി എ സി മൊയ്തീൻ തുറന്ന വാഹനത്തിൽ പര്യടനം നടത്തി. കുണ്ടന്നൂർ ചുങ്കത്ത് നിന്നാണ് ഞായറാഴ്ചത്തെ പര്യടനം ആരംഭിച്ചത്. നഗരകേന്ദ്രത്തിൽ സ്ഥാനാർത്ഥി എ സി മൊയ്തീന് പ്രവർത്തകർ ആവേശോജ്വലമായ സ്വീകരണം നൽകി. എൽ ഡി എഫ് നിയോജകമണ്ഡലം സെക്രട്ടറി ടി കെ വാസു, ചെയർമാൻ കെ ടി ഷാജൻ, ട്രഷറർ എം എൻ സത്യൻ, നേതാക്കളായ കെ ഡി ബാഹുലയൻ, ഇ എ ദിനമണി, സെബാസ്റ്റ്യൻ ചൂണ്ടൽ, വർഗീസ് നീലങ്കാവിൽ, കെ കെ സുബ്രഹ്മണ്യൻ, സീതാ രവീന്ദ്രൻ, ബസന്ത്ലാൽ, പി എം സോമൻ, പി എം സുരേഷ്, ടി സോമശേഖരൻ, സി വി ബേബി തുടങ്ങിയവർ നേതൃത്വം നൽകി. മണലൂർ മണ്ഡലത്തിലെ മുഴുവൻ ഗ്രാമവീഥികളിലും സാന്നിധ്യം അറിയിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുരളി പെരുന്നലിയുടെ തെരഞ്ഞെടുപ്പ് പരസ്യപ്രചരണം അവസാനിച്ചു. ആവേശം ചോരാതെ തന്നെയായിരുന്നു മണലൂർ മണ്ഡലത്തിലെ എൽ ഡി എഫിന്റെ പ്രചരണ സമാപനം. ഞായറാഴ്ച രാവിലെ മുതൽ ഉച്ചവരെ കണ്ടാണശ്ശേരി, മുല്ലശ്ശേരി, വെങ്കിടങ്ങ് എന്നിവിടങ്ങളിലെ വീടുകൾ സന്ദർശിച്ച വോട്ടഭ്യർത്ഥിച്ച സ്ഥാനാർത്ഥിക്ക് വീട്ടകങ്ങളിൽ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. വൈകിട്ട് 4 വാടാനപ്പള്ളിയിൽ നിന്നാരംഭിച്ച റോഡ് ഷോ വൈകിട്ട് 7 പാവറട്ടിയിലെത്തിയതോടെ കൂട്ടപ്പൊരിച്ചിലുകളില്ലാതെയുള്ള പരസ്യപ്രചാരണത്തിന് സമാപനമായി. റോഡ് ഷോയിൽ എൽ ഡി എഫ് നേതാക്കളായ ടി വി ഹരിദാസൻ, കെ എ വിശ്വംഭരൻ, വി ആർ മനോജ്, ഐ കെ വിഷ്ണുദാസ് തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ചൂണ്ടൽ, കണ്ടാണശ്ശേരി, കേച്ചേരി, തൈക്കാട്, ഇളവള്ളി, ചിറ്റാട്ടുകര, പാവറട്ടി, അന്നകര, മുല്ലശ്ശേരി, വെങ്കിടങ്ങ്, കാരമുക്ക്, മണലൂർ, അരിമ്പൂർ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന ലോക്കൽ റാലികളിൽ നൂറുകണക്കിന് ബഹുജനങ്ങളാണ് പങ്കെടുത്തത്. സ്ഥാനാർത്ഥിയുടെ അവസാനവട്ട പര്യടനത്തിൽ തരിമ്പും ആവേശം ചോരാതെയാണ് പ്രവർത്തകർ ഓരോ കേന്ദ്രങ്ങളിലും എത്തിയത്. കഴിഞ്ഞ 5 മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളും സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളും മണലൂരിലെ വിജയം സുനിശ്ചിതമാക്കിയെന്ന വിശ്വാസത്തിലാണ് ഇടത് പ്രവർത്തകർ. സിസിടിവി ന്യൂസ്, കേച്ചേരി. പ്രചരണ സമാപനത്തിന് മുമ്പ് മണലൂർ നിയോജക മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയ് ഹരി എളവള്ളി, ചൂണ്ടൽ, കണ്ടാണശ്ശേരി പഞ്ചായത്തുകളിൽ അവസാനവട്ട പര്യടനം നടത്തി. വാഗയിലും മറ്റത്തും കേച്ചേരിയിലും ചൂണ്ടലിലും കൂനമൂച്ചിയിലും ഉൾപ്പെടെയുള്ള പ്രധാന കേന്ദ്രങ്ങളിലൂടെ തുറന്ന വാഹനത്തിലാണ് സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ അവസാന മണിക്കൂറുകൾ ചെലവഴിച്ചത്. ഓരോ കേന്ദ്രങ്ങളിലും സ്വീകരണമില്ലാതിരുന്നിട്ടും നിരവധി പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ വരവേൽക്കാൻ എത്തിയിരുന്നു. ഡി സി സി ജനറൽ സെക്രട്ടറി വി വേണുഗോപാൽ, കോൺഗ്രസ് പവർ ടി ബ്ലോക്ക് പ്രസിഡന്റ് എ ടി സ്റ്റീഫൻ മാസ്റ്റർ, മുസ്ലിം ലീഗ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അസ്കർ അലി തങ്ങൾ, മഹിളാ കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റൂബി ഫ്രാൻസിസ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ സി ജെ സ്റ്റാൻലി, എൻ എ നൌഷാദ്, എ എം ജമാൽ തുടങ്ങിയവർ സ്ഥാനാർത്ഥിയുടെ അവസാനവട്ട പര്യടന പരിപാടിക്ക് നേതൃത്വം നൽകി. തിങ്കളാഴ്ച രാവിലെ മുതൽ പ്രധാന വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സന്ദർശിച്ച് വോട്ടും പിന്തുണയും ഉറപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് നേതാക്കൾ വ്യക്തമാക്കി. പരസ്യപ്രചരണത്തിന്റെ അവസാന നാളിലും മണലൂർ നിയോജക മണ്ഡലത്തിൽ തകൃതിയായി എൻ ഡി എ പ്രചാരണം. ശബ്ദപ്രചാരണത്തിന്റെ അവസാന ദിവസമായ ഞായറാഴ്ച മണലൂർ നിയോജക മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി എ എൻ രാധാകൃഷ്ണൻ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. മണലൂർ കമ്പനിപ്പടി, മണലൂർ കടവ്, പാന്തോട്, കാഞ്ഞാണി തുടങ്ങിയ പ്രദേശങ്ങളിൽ ഗൃഹസമ്പർക്കം നടത്തി സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥിച്ചു. വീടുകളിൽ എത്തിയ സ്ഥാനാർത്ഥിയോട് ശബ്ദപ്രചാരണത്തിന്റെ അവസാന ദിവസവും വോട്ടർമാർ പരാതികൾ ബോധിപ്പിച്ചു. മണലൂർ കാരമുക്കിൽ താമസിക്കുന്ന ഒടവാട്ട് ആനന്ദൻ തന്റെ 5 സ്ഥലം ബാങ്കിൽ ഈടുവച്ചതിനാൽ ലൈഫ് പദ്ധതി പ്രകാരം തനിക്ക് വീട് നിർമ്മിക്കാൻ സഹായം ലഭ്യമാകുന്നില്ലെന്ന് പരാതി പറഞ്ഞു. മണലൂർ പഞ്ചായത്തിലെ 5 വാർഡിലെ മിച്ചഭൂമി കോളനിയിൽ താമസിക്കുന്ന അരക്കപ്പറമ്പിൽ വാസു 2018 പ്രളയത്തിൽ പൂർണ്ണമായി മുങ്ങിയ തന്റെ വീടിന് അറ്റകുറ്റപ്പണി നടത്തുവാൻ വേണ്ട സഹായം സർക്കാരിൽ നിന്ന് ഇതുവരെ ലഭിച്ചില്ലെന്നും പറഞ്ഞു. ഈ വിഷയത്തിൽ വേണ്ട വിധത്തിൽ ഇടപെടുവാൻ വാർഡ് മെമ്പറായ ബി ജെ പി അംഗം കൃഷ്ണേന്ദു ഷിജിത്തിന് രാധാകൃഷ്ണൻ നിർദ്ദേശം നൽകി. കാഞ്ഞാണിയിൽ മുൻ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥനായ ദിവാകരന്റെ വീട്ടിൽ വോട്ട് ചോദിച്ചെത്തിയ സ്ഥാനാർത്ഥി ദിവാകരന്റെ പിറന്നാളാണെന്ന് അറിഞ്ഞതോടെ അദ്ദേഹത്തിന് പൊന്നാട അണിയിക്കുകയും ജന്മദിന ആശംസകൾ നേരുകയും ചെയ്തു. നിശബ്ദ പ്രചാരണത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ചയും മണ്ഡലത്തിലെ വിവിധ മേഖലകളിൽ മൌനപ്രചാരണം നടത്തുമെന്ന് മണലൂർ എൻ ഡി എ നിയോജക മണ്ഡലം ഭാരവാഹികൾ പറഞ്ഞു. സിസിടിവി ന്യൂസ്, കേച്ചേരി. കുന്നംകുളം നിയോജക മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ജയശങ്കറിന്റെ വീടിന് നേരെ ആക്രമണം. വീടിന്റെ മുൻവശത്തെ ജനൽ ചില്ലുകൾ കല്ലേറിൽ തകർന്നു. വീടിന്റെ ഉമ്മറത്ത് റീത്തും വെച്ച നിലയിലാണ്. കാറിന്റെ മിറർ തകർത്തിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 4:30 ആക്രമണം ഉണ്ടായതെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ജയശങ്കർ പറഞ്ഞു. സംഭവം അറിഞ്ഞ് കുന്നംകുളം പോലീസും ഒട്ടേറെ കോൺഗ്രസ് പ്രവർത്തകരും സ്ഥലത്തെത്തി. കെ ജയശങ്കറിന്റെ വീട് ആക്രമിച്ച് റീത്ത് വെച്ചതിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. പരാജയ ഭീതി പൂണ്ട സി പി എം പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിടുകയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി. യു ഡി എഫ് പ്രവർത്തകരെ ആക്രമിച്ചിട്ടും പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി. യു ഡി എഫ് കുന്നംകുളം നിയോജക മണ്ഡലം ചെയർമാൻ എൻ രാധാകൃഷ്ണൻ, ഡി സി സി സെക്രട്ടറി ടി കെ ശിവശങ്കരൻ, കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് വി കേശവൻ, കാട്ടുകാമ്പാൽ മണ്ഡലം പ്രസിഡന്റ് എം എസ് മണികണ്ഠൻ, പോർക്കുളം മണ്ഡലം പ്രസിഡന്റ് കെ എ ജ്യോതിഷ്, ബിജു സി ബേബി, ടി എം വിജയൻ എന്നിവർ പ്രതിഷേധിച്ചു. മണ്ഡലത്തിൽ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരാജയ ഭീതി പുണത്ത മണത്ത സി പി എം പ്രവർത്തകരുടെ ഒരു
ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് എന്നാണ് ഇതിന്റെ പിന്നിലെന്ന് സംശയിക്കുകയാണ്. അത് തിരിച്ചു പിടിക്കും എന്നുള്ള ഉറപ്പ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഈ ഗുണ്ട സംഘങ്ങൾ പരക്കെ അക്രമങ്ങൾ അയച്ചുവിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ അലങ്കോലപ്പെടുത്താനുള്ള ഒരു കുതന്ത്രം എന്ന രീതിയിൽ തന്നെയാണ് ഉപയോഗിച്ചു വരുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അടിച്ചു ഒതുക്കാൻ ഇന്ന് ഇന്നത്തെ സംവിധാനത്തിന് അല്ലെങ്കിൽ അവരുടെ ഭരണത്തിന് സാധ്യമല്ലെന്ന് തുറന്നു പറയാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും ഞങ്ങളിപ്പോൾ 6-ാം തീയതി കഴിഞ്ഞ് കിട്ടുക, 6-ാം തീയതി 7 മണി കഴിഞ്ഞാലാണ് ഇതിൻ്റെ സ്വഭാവം. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പ്രതികരണം പ്രതീക്ഷിക്കണം. പോലീസിൻ്റെ ഭാഗത്ത് നടപടി ഉണ്ടാകുമെന്നാണ് ഞങ്ങളൊക്കെ വിചാരിക്കുന്നത്. അല്ലാത്ത വോട്ടർമാരോടാണ് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. ഇതിനൊക്കെ പകരം ചോദിക്കാൻ നമ്മൾ വോട്ടിലൂടെ മാത്രമാണ് നമുക്ക് കഴിയുക. അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ച ആളുകളെ പോലീസ് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഇന്നലെ തന്നെ സമാധാനപരമായി ജനങ്ങളെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ജയശങ്കറിനെ തകർക്കുന്നതിന് വേണ്ടി ഒരു കൂട്ടം ആസൂത്രണമായി അക്രമമുണ്ടാക്കി കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ തലക്കെറിഞ്ഞ് കല്ലടച്ചിട്ട് പോലും പോലീസ് നിഷ്പക്ഷമായി പ്രവർത്തിക്കുകയോ അവർ പിടിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഇടതുപക്ഷ പരാജയ ഭീതി പൂണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. മന്ത്രിയുടെ ഒത്താശയോടുകൂടി ഇത്തരം നടക്കുന്ന നിയോജകമണ്ഡലത്തിൽ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ഇത്തരം സംഭവങ്ങൾക്കെതിരെ അതിശക്തമായ പ്രതിഷേധവും അതുപോലെ തന്നെ പ്രതിരോധം തീർക്കാൻ ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകർ തയ്യാറാണ്. കെ ജയശങ്കറിന്റെ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മന്ത്രി എ സി മൊയ്തീന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് ടി എൻ പ്രതാപൻ എം പി ആവശ്യപ്പെട്ടു. ആക്രമണം നടന്ന കെ ജയശങ്കറിന്റെ വീട് സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം. അക്രമ രാഷ്ട്രീയത്തിനെ ജനാധിപത്യ രീതിയിൽ നേരിടുമെന്ന് ഡി സി സി പ്രസിഡന്റ് എം പി വിൻസെന്റ് പറഞ്ഞു. യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരിയും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. പരാജയ ഭീതി കൊണ്ട സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള അക്രമമാണ് ഇന്നലെ റോഡ് ഷോയ്ക്ക് നേരെ നടന്നത്. ഇന്ന് കാലത്തും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് ഇവരെ കണക്കാക്കുന്നത്. പക്ഷേ ഇന്നലെ റോഡ് ഷോയ്ക്ക് നേരെ ഉണ്ടായിട്ടുള്ള അക്രമത്തെ തുടർന്ന് നമ്മുടെ ഐക്യജനാധിപത്യം നേരെ 5 പ്രവർത്തകർക്ക് നമ്മുടെ റോയൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപ്പോൾ ഇതുകൊണ്ടൊന്നും ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ ആത്മവിശ്വാസം തകർക്കാനോ തളർത്താനോ സാധിക്കില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ ഈ നിയോജകമണ്ഡലം തിരിച്ചുപിടിക്കുവാനുള്ള ഒരു പോരാട്ടത്തിലൂടെ തന്നെ മുന്നോട്ട് പോവുകയാണ്. ചിറക്കലിലെ സംഘട്ടനം. പരിക്കേറ്റവർ കുന്നംകുളത്തെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ. കുന്നംകുളം നിയോജകമണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ജയശങ്കറിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഇന്നലെ നടത്തിയ റോഡ് ഷോയാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ശനിയാഴ്ച രാത്രി 8:30 സംഭവം. ജെറുസലേം സെന്ററിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ചിറക്കൽ സെന്ററിൽ എത്തിയപ്പോഴാണ് സംഘർഷമുണ്ടായത്. ചിറക്കലിലെ കല്യാണ മണ്ഡപത്തിന് സമീപത്തുനിന്ന് റോഡ് ഷോയ്ക്ക് നേരെ കല്ലെറിയുകയായിരുന്നെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. സ്ഥാനാർത്ഥി കെ ജയശങ്കർ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്ത റോഡ് ഷോയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. സംഭവം അറിഞ്ഞ് കുന്നംകുളം പോലീസും സ്ഥലത്തെത്തി. സി പി എം പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എസ് മണികണ്ഠൻ ആരോപിച്ചു. എന്നാൽ ചിറക്കലിലെ കല്യാണ മണ്ഡപത്തിലേക്ക് വാഹനം കടത്തിവിടാതെ തടഞ്ഞതാണ് സംഘർഷത്തിന് കാരണമെന്ന് സി പി എം ആരോപിച്ചു. ജാഥയിൽ ഉണ്ടായിരുന്നവരും കല്യാണ മണ്ഡപത്തിലുള്ളവരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ സ്ത്രീകളടക്കം ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. ചിറക്കലിലെ സംഘട്ടനം. വിവാഹ വിരുന്നിൽ പങ്കെടുക്കാനെത്തിയ 7 പരിക്കേറ്റു. ഇവരെ കുന്നംകുളം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരുന്തുരുത്തി ഐരിപ്പറ അബ്ബാസ് മകൻ അമീറിന്റെ വിവാഹം ചിറക്കൽ അറഫ പാലസിൽ വെച്ച് നടക്കുന്നതിനിടെയായിരുന്നു സംഘർഷം. പരിക്കേറ്റ പെരുന്തുരുത്തി സ്വദേശികളായ കൊട്ടിലിങ്ങൽ മുഹമ്മദ് മകൻ ഷുഹൈബ്, ഷുഹൈബിന്റെ മാതാവ് ഷെറീന, മേനോത്ത് മൊയ്തീൻ മകൻ മുഹമ്മദ് ഷാഹിൻ, കുറ്റിയിൽ അബ്ദുൾ റഹ്മാൻ മകൻ നിസാം, മങ്കടവിൽ ബാലൻ മകൾ മജിദ, കല്ലുംപുറം ചെറുവത്തൂർ ചാർലി മകൻ സിബിൻ, ചാലിശ്ശേരി തുറയ്ക്കൽ മുഹമ്മദ് മകൻ ഹാഷിം എന്നിവരെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വരന്റെ അനുജന്റെ കാറ് അടിച്ചു തകർത്തിട്ടുണ്ട്. ഒരു ബൈക്കും തകർത്തിട്ടുണ്ട്. എല്ലാവരും ഞങ്ങളെ കുട്ടികളെ എല്ലാവരും തല ചുറ്റി കിടത്തേണ്ടി എറിയരുതാന്ന് പറഞ്ഞിട്ട് മക്കൾ എറിയേ കല്ലെടുത്ത് വലിയ വലിയ കല്ലെടുത്ത് അത്ര വെറുതെ അടുത്തുനിർത്തുമ്പോഴേ അവരൊന്നും ഓർക്കണം. അല്ലെ ഇത്രയും നിരപരാധിയുള്ള ആൾക്കാരനെ അവര് ഓടി വന്നിട്ട് കല്ലുകൊണ്ട് കുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. എന്റെ തലയ്ക്ക് ഫസ്റ്റ് ഞാനാ ഇവിടേക്ക് വന്നത്. അങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ട്. ഇതിനെ സമാധാനമായിട്ടുള്ള കാര്യങ്ങൾ പറയാം. അവിടെ ഒരു വിഷയം നടക്കുന്നുണ്ട്. അപ്പൊ അവരുടെ എതിർപ്പാട്ടി എന്തോ ഉണ്ട്. അവരെ തല്ലാൻ വേണ്ടിട്ടാണ് ഇവര് കല്ലെടുത്തിരുന്നത്. പക്ഷെ കൊണ്ടത് എനിക്കാ. ഈ എതിർപ്പാർട്ടിക്കാരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പായതിൽ വിരളിപ്പൂണ്ട സി പി എം പ്രവർത്തകരുടെ ആക്രമണം സ്വതസിദ്ധമായ ശൈലിയാണ് സൂചിപ്പിക്കുന്നതെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ജയശങ്കർ പറഞ്ഞു.
ഈ ആക്രമണത്തിൽ സിപിഎമ്മിനെ സംബന്ധിച്ച് വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. കാട്ടുകാമ്പാലിൽ യു ഡി എഫിന്റെ റോഡ് ഷോയ്ക്ക് നേരെ ഉണ്ടായ കല്ലേറിൽ പരിക്കേറ്റ പ്രവർത്തകരെ സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈകിട്ട് നടത്തിയ റോഡ് ഷോയെ ചിറക്കൽ സെന്ററിൽ വെച്ച് ഡിവൈഎഫ്ഐയുടെ സഹപ്രവർത്തകർ ആക്രമിച്ചിരിക്കുകയാണ്. സമാധാനപരമായിട്ട് നടത്തിയ റോഡ് ഷോയ്ക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ ശക്തമായിട്ടുള്ള അപലപിക്കുകയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിൽ വിറളി പൂണ്ട സിപിഎം സഹപ്രവർത്തകരുടെ ഈ ആക്രമണം അവരുടെ ഒരു സ്വതസിദ്ധമായിട്ടുള്ളൊരു ശൈലിയെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ഈ തെരഞ്ഞെടുപ്പിൽ ഈ ആക്രമണം കൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ സംവിധാനത്തിൽ നിന്ന് ഒരു കാലഘട്ടങ്ങളിലും പിന്നോട്ടില്ല, അത് മുന്നോട്ട് തന്നെയാണ്. കാട്ടുകാമ്പാലിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ നടന്ന കല്ലേറിൽ പോലീസ് നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് പ്രവർത്തകർ കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. സംഭവത്തിന് പിന്നിൽ സിപിഎം പ്രവർത്തകരാണെന്ന് യു ഡി എഫ് ആരോപിച്ചു. സ്ഥാനാർത്ഥി കെ ജയശങ്കർ ഉൾപ്പെടെ നിരവധി യു ഡി എഫ് പ്രവർത്തകർ ഉപരോധത്തിൽ പങ്കെടുത്തു. പോലീസ് നിഷ്പക്ഷമായി പ്രവർത്തിച്ച് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് യു ഡി എഫ് നേതൃത്വം ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ പരാജയഭീതി പൂണ്ട കോൺഗ്രസ് ക്രിമിനലുകളെ ഉപയോഗിച്ച് നിരപരാധികളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിനുശേഷം അക്രമനാടകം പ്രചരിപ്പിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിക്കാനാകുമോ എന്ന പരീക്ഷണമാണ് യു ഡി എഫും സ്ഥാനാർത്ഥിയും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് എ സി മൊയ്തീൻ. സ്ത്രീകൾ ഉൾപ്പെടെ ഏഴു പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നതെന്നും സംഘർഷത്തിന് പിന്നിലെ കോൺഗ്രസിന്റെ ചതി തിരിച്ചറിയണമെന്നും ക്രിമിനലുകളുടെ അഴിഞ്ഞാട്ടത്തിനെതിരെ പോലീസ് കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നും എ സി മൊയ്തീൻ ആവശ്യപ്പെട്ടു. സംഘർഷത്തിനിടെ വരന്റെ അനുജന്റെ കാർ അടിച്ചു തകർത്തതായും ഒരു ബൈക്ക് തകർത്തതായും സിപിഎം ആരോപിച്ചു. ഇത്തരം പൈശാചികമായ അക്രമങ്ങളെ നാട്ടുകാർ ഒരുമിച്ച് നിന്ന് എതിർത്ത് പരാജയപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പോലീസ് ആവശ്യമായ മേൽനടപടി സ്വീകരിക്കണം. സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിച്ചവരെ, കല്യാണ സംഘത്തിനെ ആക്രമിച്ചവരെ ഉൾപ്പെടെ കണ്ടെത്തി നടപടി സ്വീകരിക്കണം. വളരെ ആസൂത്രിതമായി സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ ആസൂത്രണത്തിലാണ് ഈ കാര്യം നടന്നതെന്നാണ് നാട്ടിലെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കുന്നംകുളം മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വീട് ആക്രമിച്ചു എന്ന പ്രചരണം ബോധപൂർവം സൃഷ്ടിച്ചെടുത്തതാണെന്ന് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശനിയാഴ്ച രാത്രി കാട്ടകാമ്പാൽ ചിറക്കൽ അറഫ കല്യാണ മണ്ഡപത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യത്തിൽ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്നവരെ ആക്രമിച്ച യു ഡി എഫിനെതിരെ ഉയർന്നുവരുന്ന ജനരോഷത്തെ രാഷ്ട്രീയമായി തിരിച്ചുവിടാനുള്ള നാടകമായി മാത്രമേ ഇതിനെ കാണാനാകൂ എന്നും യു ഡി എഫ് ക്രിമിനൽ സംഘം നടത്തിയ തേർവാഴ്ചയാണിതെന്നും വിവാഹത്തിൽ പങ്കെടുക്കുന്ന സ്ത്രീകളും കുട്ടികളും അടങ്ങുന്നവരെ ആക്രമിച്ചതിനെ തുടർന്ന് നിരവധി പേർക്കാണ് പരിക്കേറ്റതെന്നും എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി ടി കെ വാസു പറഞ്ഞു. ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പ് റാലി പോലും നടത്താൻ കഴിയാതിരുന്ന കോൺഗ്രസ് റോഡ് ഷോ പോലെയുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറായി. ആ റോഡ് ഷോയിൽ മദ്യപിച്ച് ഉന്മത്തരായിട്ടുള്ള ചില യു ഡി എഫ് പ്രവർത്തകർ കൂടി ഉണ്ടായി. ചിറക്കൽ സെന്ററിലെ അറഫ കല്യാണ മണ്ഡപത്തിൽ ഒരു സാധാരണക്കാരുടെ ഒരു കല്യാണം നടക്കുകയാണ്. വലിയ പ്രചരണങ്ങളും അതുപോലെ വാദ്യഘോഷങ്ങളുമായിട്ട് സഞ്ചരിച്ച ഇവരുടെ റോഡ് ഷോയെ കാണാൻ കല്യാണ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വന്നിരുന്നവരെയാണ് അകാരണമായി കോൺഗ്രസിന്റെ ഈ പ്രവർത്തകർ, യു ഡി എഫിന്റെ ഈ പ്രവർത്തകർ ആക്രമിക്കുന്നത്. വളരെ സാധാരണക്കാരായ ഒരു കുടുംബത്തിലെ വിവാഹത്തലേന്നുള്ള ആഘോഷമാണ് യു ഡി എഫ് ഗുണ്ടാ സംഘം അലങ്കോലപ്പെടുത്തിയത്. ഈ സംഭവത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു പങ്കുമില്ല എന്നും പരാജയഭീതി പൂണ്ട യു ഡി എഫ് എൽ ഡി എഫ് അനുകൂലമായി നിലവിലുള്ള ജനാഭിപ്രായം മാറ്റിയെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് മ്ലേച്ഛമായ നാടകങ്ങൾ സൃഷ്ടിച്ചതെന്നും ഇക്കാര്യത്തിൽ ശാസ്ത്രീയമായി അന്വേഷണം നടത്തി യഥാർത്ഥ വസ്തുതകൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ പോലീസ് തയ്യാറാകണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കെ ടി ഷാജൻ, സിപിഐഎം ഏരിയ സെക്രട്ടറി എം എൻ സത്യൻ, കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ, സംസ്ഥാന കമ്മിറ്റി അംഗം വർഗീസ് നീലങ്കാവിൽ, എൻ സി പി ജില്ലാ സെക്രട്ടറി ഇ എ ദിനമണി എന്നിവർ പങ്കെടുത്തു. സിസിടിവി ന്യൂസ് കുന്നംകുളം. കെ ജയശങ്കറിന്റെ വീടിന് നേരെയുള്ള ആക്രമണം കുന്നംകുളത്ത് യു ഡി എഫ് നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി. നഗരകേന്ദ്രത്തിൽ നടന്ന ധർണ ഡി സി സി പ്രസിഡന്റ് എം പി വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. ഇടതുമുന്നണി നേതാക്കന്മാരുടെ അറിവോടുകൂടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയും സ്ഥാനാർത്ഥി ജയശങ്കറിന്റെ വീടിന് നേരെയും നടന്ന ആക്രമണത്തിന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ ജനം മറുപടി നൽകുമെന്ന് എം പി വിൻസെന്റ് പറഞ്ഞു. യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. മുൻ എം എൽ എ പി മാധവൻ മുഖ്യപ്രഭാഷണം നടത്തി. കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി കേശവൻ, യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, ഡി സി സി സെക്രട്ടറിമാരായ കെ സി ബാബു, വി കെ രഘുസ്വാമി, ബിജോയ് ബാബു, ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു.
അഭിപ്രായം പറയുമ്പോൾ ഏതെങ്കിലും രീതിയിൽ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അത്തരം ചില ശ്രമിക്കുന്നതാണ്. ക്രമാതീത രാഷ്ട്രീയം ഈ വരാൻ പോകുന്ന 6-ാം തീയതി കേരള ജനത അവസാനിപ്പിക്കും എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ജയശങ്കർ വിജയിക്കും. ജയശങ്കർ ജനങ്ങളുടെ ഒരുമിച്ചുള്ള ഒരു വലിയ കാരണമാണ്. ജയശങ്കർ ജയിക്കാനായി ജനിച്ചവരാണ്, സാധാരണക്കാരാണ്, പാവപ്പെട്ടവരാണ്, ജനങ്ങളുടെ മനുഷ്യന്റെ ദുഃഖങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ്. അവരുടെ ഒപ്പം നിന്ന് നാളുകളിൽ ഐക്യത്തിൽ. സ്ഥാനാർത്ഥിയുടെ വീടിനു നേരെയുള്ള ആക്രമണം, അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ചിറക്കലിൽ ഇന്നലെ നടന്ന ആക്രമണങ്ങളിലും UDF കുന്നംകുളം മണ്ഡലം സ്ഥാനാർത്ഥി കെ ജയശങ്കറിന്റെ വീട് ആക്രമിച്ചതിലും പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ACP അനീഷ് വി കോറിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം ജയശങ്കറിന്റെ വീട് പരിശോധിച്ചു. ചിറക്കലിൽ ഇന്നലെ രാത്രി അസമയത്ത് കണ്ട ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായി സൂചനയുണ്ട്. കല്യാണ മണ്ഡപത്തിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വീഡിയോകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കണ്ടാൽ അറിയാവുന്ന ചിലരെ പറ്റി അന്വേഷണം ശക്തമാക്കിയതായി പോലീസ് അറിയിച്ചു. ആധ്യാത്മിക നഗരിയായ ഗുരുവായൂരിൽ ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും വികസനം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ തന്നെ വേണ്ടിവന്നുവെന്ന വാദവുമായാണ് BJP ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നാമനിർദ്ദേശ പത്രിക തള്ളിയതോടെ സ്ഥാനാർത്ഥിയില്ലാതായ ഗുരുവായൂരിൽ ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടിയെ പിന്തുണച്ചാണ് NDA ഗുരുവായൂരിൽ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 400,000-ലധികം വോട്ടുകൾ നേടാനായെങ്കിൽ ഇത്തവണ മണ്ഡലം പിടിച്ചെടുക്കാനാകുമെന്നാണ് ദേശീയ ജനാധിപത്യ സഖ്യം കണക്കുകൂട്ടുന്നത്. പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഒരു പടി മുന്നിൽ തന്നെയായിരുന്നു NDA. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് സി നിവേദിതയെയാണ് ഇതിനായി കളത്തിലിറക്കിയിരുന്നത്. എന്നാൽ നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ നിവേദിതയുടെ പത്രിക തള്ളുകയായിരുന്നു. ഇതോടെ NDA പ്രതിരോധത്തിലായെങ്കിലും ഒരാഴ്ചത്തെ പ്രതിസന്ധിക്കൊടുവിൽ പൂർവാധികം ശക്തിയോടെ NDA ഉയർത്തെഴുന്നേറ്റു. ടെലിവിഷൻ ചിഹ്നത്തിൽ മത്സരിക്കുന്ന DSJP സ്ഥാനാർത്ഥിക്ക് മുന്നണി പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു. സംവരണത്തിന് ജാതിയില്ല എന്ന ആപ്തവാക്യവുമായി രാഷ്ട്രീയ രംഗപ്രവേശനം നടത്തിയ സമാന ചിന്താഗതിയുള്ള DSJP യെയാണ് മണ്ഡലത്തിന്റെ അഭിമാനം കാക്കാൻ NDA ഒപ്പം കൂട്ടിയത്. ഈ പാർട്ടി എന്ന് പറയുന്നത് നമുക്ക് ദാരിദ്ര്യത്തിന് ജാതിയില്ല എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യത്തോടുകൂടി പറയുന്ന ഒരു പാർട്ടിയാണ്. അതായത് ദരിദ്രരെ മാറ്റി നിർത്തി അവരുടെ ആനുകൂല്യങ്ങൾക്കും അവരുടെ നീതി, അവർക്ക് നീതിയില്ലാതെ നീതി കിട്ടണം എന്നുള്ള ഒരു ഇതിനു വേണ്ടി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടി. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പ്രചാരണത്തിൽ ഇടത് വലത് മുന്നണികൾക്കൊപ്പമെത്താൻ DSJP കഴിഞ്ഞു. മണ്ഡലത്തിലെ മുക്കിലും മൂലയിലും 3 തവണ പര്യടനം പൂർത്തിയാക്കി. പ്രചരണങ്ങൾ ഗുരുവായൂരും കടപ്പുറമായിരുന്നു ഇന്നലത്തെ ഉണ്ടായിരുന്ന പ്രചരണങ്ങൾ. നമ്മുടെ BJP പ്രവർത്തകർ ശക്തമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള കണക്ഷൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിതറിപ്പോകുമെന്ന് കരുതിയിരുന്ന വോട്ടുകൾ ഭദ്രമാക്കാൻ കഴിഞ്ഞെന്നാണ് BJP അവകാശപ്പെടുന്നത്. ഗുരുവായൂർ നഗരസഭയിൽ ക്ഷേത്രം നിലകൊള്ളുന്ന വാർഡിനെ പ്രതിനിധാനം ചെയ്യുന്നത് BJP. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ നഗരസഭയിൽ പല വാർഡുകളിലും BJP 2-ാം സ്ഥാനത്താണ്. കടപ്പുറം പഞ്ചായത്തിലും BJP പ്രതിനിധികളുണ്ട്. ഇതെല്ലാം വിജയസാധ്യതയ്ക്ക് ആക്കം കൂട്ടുമെന്നാണ് പ്രതീക്ഷ. കേന്ദ്ര സർക്കാരിന്റെ അമൃത് പ്രസാദം പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞതാണ് പ്രധാന പ്രചരണ ആയുധം. ക്ഷേത്രനഗരിയുടെ സമ്പൂർണമായ വളർച്ചയ്ക്ക് BJP അധികാരത്തിലെത്തണമെന്ന് തന്നെയാണ് പ്രവർത്തകരുടെ ഉറച്ച വിശ്വാസം. ഇതിനായി അരയും തലയും മുറുക്കി പ്രചാരണം കൊഴുപ്പിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ പാർട്ടി. സിസിടിവി ന്യൂസ് ഗുരുവായൂർ. കുന്നംകുളത്ത് BJP വലിയ മുന്നേറ്റം നടത്തുമെന്ന് ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ വികാരി ഫാദർ പത്രോസ് ജി പുലിക്കോട്ടിൽ. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KK അനീഷ്കുമാർ ദേവാലയത്തിൽ നടത്തിയ സന്ദർശനത്തിനിടയിലാണ് വികാരിയുടെ പരാമർശം. BJP സർക്കാരിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് വലിയ പ്രതീക്ഷയുണ്ടെന്നും കുന്നംകുളത്തും BJP സാധ്യതയുണ്ടെന്നും വൈദികൻ പ്രതികരിച്ചു. പ്രധാനമന്ത്രിയോടും അദ്ദേഹത്തിന്റെ പാർട്ടിയോടും യൂലിയോസ് മെത്രാപ്പോലിത്തയ്ക്ക് നല്ല ബന്ധമാണ് ഉള്ളതെന്നും ഇത്തരം കൂടിക്കാഴ്ചകൾ വലിയ സന്തോഷം പകരുന്നുവെന്നും പറഞ്ഞ ഫാദർ പത്രോസ് ജി പുലിക്കോട്ടിൽ സ്ഥാനാർത്ഥിക്ക് വിജയാശംസകൾ നേർന്നു. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളെ നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഓർത്തഡോക്സ് സഭയ്ക്ക് വലിയൊരു പ്രതീക്ഷ ഇപ്പോഴത്തെ BJP ഗവൺമെന്റിനോട് തന്നെ ഉണ്ടെന്നുള്ള യാതൊരു സംശയമില്ല. വളരെയേറെ സന്തോഷമാണ് ഈ കൂടിക്കാഴ്ചകളിൽ തന്നെ ഉള്ളതെന്ന് വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം CPM കോൺഗ്രസ് സംഘർഷം നടന്ന ചിറക്കൽ കാട്ടുകാമ്പാൽ മേഖലകളിൽ ഗോവൻ പോലീസ് റൂട്ട് മാർച്ച് നടത്തി.
തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനും സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിനുമാണ് പോലീസ് റൂട്ട് മാർച്ച് നടത്തിയത്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ എസ്ഐമാരായ പ്രദീപ് കുമാർ, ഹേമലത, അനീഷ് ദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചിറയ്ക്കൽ സംഘർഷം, പോലീസ് രാഷ്ട്രീയ കക്ഷി നേതാക്കളുമായി സമാധാന യോഗം ചേർന്നു. കുന്നംകുളം എസിപി അനീഷ് ബി കോറയുടെ അധ്യക്ഷതയിൽ എസിപി ഓഫീസിലാണ് യോഗം ചേർന്നത്. സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ടെന്നും ഊർജിതമായ അന്വേഷണത്തിലൂടെ സംഘർഷത്തിന് കാരണക്കാരായവരെ പിടികൂടുമെന്നും പോലീസ് അറിയിച്ചു. പ്രശ്നബാധിത മേഖലയിൽ പോലീസിന്റെയും സിആർപിഎഫിന്റെയും റൂട്ട് മാർച്ച് നടത്തുമെന്നും മേഖലയിൽ സുരക്ഷയ്ക്കായി പോലീസിനെ വിന്യസിപ്പിക്കുമെന്നും എസിപി അറിയിച്ചു. യോഗത്തിൽ യുഡിഎഫിൽ നിന്നും ന്യൂനപക്ഷ സെൽ ജില്ലാ സെക്രട്ടറി ഉമ്മർ കടങ്ങോട്, ഐഎൻടിയുസി നിയോജക മണ്ഡലം പ്രസിഡന്റ് സജിത്, എൽഡിഎഫിൽ നിന്നും സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ടി കെ വാസു, ഏരിയ സെക്രട്ടറി എം എൻ സത്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇങ്ങനത്തെ ഇഷ്യൂവായിട്ട് ബന്ധപ്പെട്ടുള്ള സർവേ ചെയ്യുക നടന്നു. രണ്ടു ഏത് കൂട്ടരെയും വിളിച്ച് സംസാരിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തീർക്കത്തിലുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഈ പ്രശ്ന ഏരിയയിലെല്ലാം പ്രത്യേക പോലീസ് സേനയുടെ റൂട്ട് മാർച്ചുകൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ പോലീസ് മറ്റുള്ള വിഭാഗ പോലീസിൽ സി ആർ പി എഫ് മറ്റുള്ള വിഭാഗത്തിൻ്റെ റൂട്ട് മാർച്ച് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആയ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അന്വേഷണത്തിൽ ശക്തമായ നടപടിയെടുക്കും. പ്രതികളായ പേര് ശക്തമായ നടപടിയെടുക്കുന്നു. ആശങ്കപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. പലവേണ്ടത് വേറെ സിറ്റുവേഷനൊന്നുമില്ല. പോലീസ് ശക്തമായ നടപടി സ്വീകരിച്ചിട്ടില്ല. പെൻഷൻ വിതരണം നടത്താതെ സഹകരണ ബാങ്ക് ജീവനക്കാരൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വോട്ടർ സ്ലിപ്പ് വിതരണം ചെയ്യുന്നതായി ആക്ഷേപം. കേച്ചേരി സർവീസ്കരണ ബാങ്കിലെ ജീവനക്കാരനെതിരായാണ് പഞ്ചായത്ത് അംഗം ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ബാങ്ക് ജീവനക്കാരനായ കെ എസ് സുജിത്തിനെതിരായാണ് വാർഡ് മെമ്പർ പി എസ് സന്ദീപ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. വാർഡിൽ പെൻഷൻ ലഭിക്കുന്ന ഭൂരിപക്ഷം പേർക്കും ഇനിയും പെൻഷൻ ലഭിച്ചിട്ടില്ല. ബാങ്കിൽ നിന്നും നൽകിയ തുക ഇതുവരെയും വീടുകളിൽ എത്തിച്ചിട്ടില്ല. ഈസ്റ്ററിന് മുൻപ് എത്തിക്കേണ്ട പെൻഷൻ നൽകാതെ സുജിത്ത് യു ഡി എഫിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതിന്റെ വീഡിയോ ഇടത് പ്രവർത്തകർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഉൾപ്പെടെയുള്ള തെളിവുകളുമായി ഇലക്ഷൻ കമ്മീഷനും സഹകരണ വകുപ്പ് രജിസ്ട്രാർക്കും പരാതി നൽകുമെന്ന് സന്ദീപ് വ്യക്തമാക്കി. പെൻഷൻ വിതരണം ചെയ്യാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ബാങ്ക് ജീവനക്കാരനെതിരെ നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് ഇടതുമുന്നണി നേതാക്കളും ആവശ്യപ്പെട്ടു. നിരവധി ആളുകൾക്ക് ഇപ്പോഴും പെൻഷൻ കിട്ടിയിട്ടില്ല. ഇന്ന് ഈസ്റ്റർ ദിനമാണ്. നമ്മുടെ സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈസ്റ്റർ ദിനത്തിന് മുന്നേ മുഴുവൻ പെൻഷൻ മേടിക്കുന്ന ആളുകൾക്കും 2 മാസത്തെ പെൻഷൻ കൊടുക്കാനാണ്. പക്ഷേ ആ പെൻഷൻ ഇതുവരെ കൊടുത്തിട്ടില്ല. പെൻഷൻ കൊടുക്കേണ്ട ബാങ്ക് ജീവനക്കാരൻ രാഷ്ട്രീയ പ്രവർത്തനവുമായി കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇതിനെതിരായിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഒരു പരാതി കൊടുക്കാൻ ഈ വാർഡിൻ്റെ നേതൃത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ പാപങ്ങൾ ചുമലിലേറ്റി കുരിശിലേറിയ യേശുദേവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കി ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിച്ചു. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ഓർമ്മ കൊണ്ടാടുന്ന ദിനമാണ് ഈസ്റ്റർ. 50 ദിവസത്തെ നോമ്പാചരണത്തിന്റെ വിശുദ്ധിയോടെയാണ് വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിച്ചത്. ഓശാന ഞായറിന് ആരംഭിച്ച വിശുദ്ധവാരവും ഉയർപ്പ് തിരുനാളോടെ അവസാനിച്ചു. ഉയർപ്പ് തിരുനാൾ ആചരിക്കുമ്പോൾ പാപത്തെ കീഴടക്കി പുതിയ മനുഷ്യനായി ഉയർത്തെഴുന്നേൽക്കുമെന്ന വിശ്വാസമാണ് ക്രൈസ്തവർക്കുള്ളത്. ദുഃഖ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം വരുന്ന ഞായറാഴ്ചയാണ് ഈസ്റ്റർ ആഘോഷിക്കുന്നത്. ദാരിദ്ര്യത്തിന്റെയും അവശതയുടെയും അടിച്ചമർത്തലിന്റെയും ഇരയായി കഷ്ടതയുടെ പടുകുഴി ദർശിക്കുന്ന മാനവ സമൂഹത്തിന് പ്രത്യാശയുടെയും നവജീവിതത്തിന്റെയും ഉൾവിളിയും ഉത്സവവുമാണ് യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് പെരുന്നാൾ. കോവിഡ് മഹാമാരിയുടെ ആശങ്കയിലും പ്രത്യാശയുടെ വെളിച്ചമേകി ഉയർപ്പ് ഞായർ ആഘോഷം. കുരിശിൽ തറയ്ക്കപ്പെട്ടതിന്റെ മൂന്നാം നാൾ യേശുക്രിസ്തു മരണത്തെ അതിജീവിച്ച ഉയർത്തെഴുന്നേറ്റത്തിന്റെ സ്മരണയാണ് ഈസ്റ്റർ. വിവിധ ദേവാലയങ്ങളിൽ നടന്ന ഉയർപ്പ് തിരുനാൾ ആഘോഷങ്ങളുടെ വിശദാംശങ്ങളിലേക്ക്. ആർത്താറ്റ് സെന്റ് മേരി സിറിയൻ സിംഹാസനപ്പള്ളിയിൽ നടന്ന ഈസ്റ്റർ ശുശ്രൂഷ സീനിയർ വികാരി മാണിരാജൻ കോറെപ്പിസ്കോപ്പ, സഹവികാരി ഫാദർ ജിബിൻ ചാക്കോ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് പള്ളിയിൽ വികാരി ഫാദർ മാത്യു വർഗീസ് കുളങ്ങാട്ടിൽ ഈസ്റ്റർ ശുശ്രൂഷകൾക്ക് കാർമ്മികനായി. സ്ലീഭാഘോഷവും പ്രദക്ഷിണവും തുടർന്ന് ഈസ്റ്റർ എഗ് വിതരണവും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. കൈക്കാരൻ വി വി ജോസ്, സെക്രട്ടറി സി വി ബിനു എന്നിവർ നേതൃത്വം നൽകി. ചൂണ്ടൽ സാൻതോം ദേവാലയത്തിൽ ഉയർപ്പ് തിരുനാൾ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ശനിയാഴ്ച രാത്രിയാണ് ഉയർപ്പ് തിരുനാളിന്റെ ഭാഗമായുള്ള തിരുകർമ്മങ്ങൾക്ക് ആരംഭമായത്. കുരിശു മരണത്തിനുശേഷം കല്ലറയിൽ സംസ്കാരം നടത്തിയ ക്രിസ്തുദേവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റത്തിന്റെ സ്മരണ പുതുക്കി പ്രത്യാശയുടെ തിരിതെളിയിച്ചുകൊണ്ടായിരുന്നു തിരുകർമ്മങ്ങൾ ആരംഭിച്ചത്. പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷം നടന്ന ദിവ്യബലിക്ക് വികാരി ഫാദർ സനോജ് അറങ്ങാശ്ശേരി കാർമ്മികനായി. ഉയർപ്പ് തിരുനാൾ സന്ദേശത്തിനുശേഷം ഈസ്റ്റർ എഗ് വിതരണവും നടന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരുന്നു വിശുദ്ധ വാര ചടങ്ങുകൾ നടന്നത്. കൈക്കാരന്മാരായ സി യു ജോൺ, പി വി സാബു എന്നിവർ നേതൃത്വം നൽകി. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ ഉയർപ്പ് തിരുനാൾ ആഘോഷിച്ചു. ശനിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് ഉയർപ്പ് തിരുനാളിന്റെ ഭാഗമായുള്ള തിരുകർമ്മങ്ങൾക്ക് തുടക്കമായത്. പുത്തൻ പ്രതീക്ഷയുടെ തിരിതെളിയിച്ചാണ് ഉയർപ്പ് തിരുനാളിന്റെ കർമ്മങ്ങൾ ആരംഭിച്ചത്.
പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷം വികാരി ഫാദർ ഫ്രാങ്കോ കവലക്കാട്ട് മുഖ്യ കാർമ്മികനായി ദിവ്യബലിയും ഉയർപ്പ് ദിന സന്ദേശവുമുണ്ടായി. തുടർന്ന് ഈസ്റ്റർ എഗ് വിതരണവുമുണ്ടായി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ദേവാലയത്തിൽ വിശുദ്ധ വാരച്ചടങ്ങുകൾ നടന്നത്. ദുഃഖ ശനിയാഴ്ചയും പ്രത്യേക പ്രാർത്ഥനകളും തിരുകർമ്മങ്ങളും ദേവാലയത്തിൽ നടന്നിരുന്നു. സഹവികാരി ഫാദർ സിജൻ ചക്കാലയ്ക്കൽ, കൈക്കാരന്മാരായ സി സി ജോസഫ്, ടി ഒ ജോയ്, സി ജെ സാബു, സി എ മാത്യൂസ് എന്നിവർ ഈസ്റ്റർ ദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. മറ്റം നിത്യസഹായ മാതാവിന്റെ ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ചുള്ള പോസ്റ്ററിന്റെ പ്രകാശനവും നടന്നു. കുനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ഉയർപ്പ് തിരുനാൾ ആഘോഷിച്ചു. ശനിയാഴ്ച രാത്രി 11:30 ഉയർപ്പ് തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് തുടക്കമായത്. തിരികൾ തെളിയിച്ചുകൊണ്ട് ആരംഭിച്ച പ്രത്യേക പ്രാർത്ഥനകൾക്ക് ഇടവക വികാരി ഫാദർ ഡേവിസ് തേക്കേക്കര മുഖ്യ കാർമ്മികനായി. തുടർന്ന് നടന്ന ദിവ്യബലിയിൽ ഉയർപ്പ് തിരുനാൾ സന്ദേശവും നൽകി. ദിവ്യബലിക്കു ശേഷം സി എൽ സി സംഘടന തയ്യാറാക്കിയ ഈസ്റ്റർ എഗ് വിതരണവും നടന്നു. ദുഃഖശനിയോടനുബന്ധിച്ച് ദേവാലയത്തിൽ ജ്ഞാനസ്നാന വ്രത നവീകരണവും നടന്നിരുന്നു. അന്ധകാരത്തിൽ തിരികൾ തെളിയിച്ചുകൊണ്ട് ക്രിസ്തു ലോകത്തിന്റെ പ്രകാശമായതിന്റെ സ്മരണ പുതുക്കി കത്തിച്ച മെഴുകുതിരിയുമായി പ്രത്യേക പ്രാർത്ഥനകളും നടത്തിയിരുന്നു. തുടർന്ന് ഭവനങ്ങളിലേക്ക് വെഞ്ചരിച്ച വെള്ളവും വിതരണം ചെയ്തു. വിശുദ്ധവാരത്തിലെ ചടങ്ങുകളിൽ സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് കൂടുതൽ വിശ്വാസികളെ പങ്കെടുപ്പിക്കുന്നതിനായി നിർമ്മല മൈതാനിയിൽ പ്രൊജക്ടർ സ്ഥാപിച്ചിരുന്നു. ചടങ്ങുകൾക്ക് നിർമ്മലമാതാ കോൺവെന്റിലെ സിസ്റ്റേഴ്സ് ട്രസ്റ്റിമാരായ പി വി തോമസ്, കെ ആർ ബെന്നി, ടി എഫ് ഡേവിസ്, ഡിജോ ഡേവിസ്, കേന്ദ്രസമിതി സെക്രട്ടറി കെ എൽ ഡേവിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പതിയാരം സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ ഉയർപ്പ് തിരുനാൾ ആഘോഷിച്ചു. 11:45 ഉയർപ്പിന്റെ തിരുകർമ്മങ്ങൾ ആരംഭിച്ചു. ആഘോഷമായ പാട്ടുകുർബാന, ഉയർപ്പ് തിരുനാൾ, വചന സന്ദേശം എന്നിവ നടന്നു. ഉയർപ്പ് തിരുനാൾ തിരുകർമ്മങ്ങൾ ഇടവക വികാരി ഫാദർ ജിൻഡോ ചിറ്റിലപ്പള്ളി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സി എൽ സി ഒരുക്കിയ മനോഹരമായ ഉയർപ്പിന്റെ ദൃശ്യാവിഷ്കാരവും പള്ളി ചുറ്റിയുള്ള പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ജീസസ് യൂത്ത് സി എൽ സി അൾത്താര സംഘം ഒരുക്കിയ ഈസ്റ്റർ എഗ് വിതരണം നടന്നു. പരിപാടികൾക്ക് കൈക്കാരന്മാരായ ആളൂർ വർഗീസ് ബാബു, മുരിങ്ങാത്തേരി ഫ്രാൻസിസ് വിൻസെന്റ്, മുരിങ്ങാത്തേരി കൊച്ചു മാത്യു തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. യേശുദേവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ അനുസ്മരിച്ച് എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ ഈസ്റ്റർ ആഘോഷിച്ചു. ഉയർപ്പ് തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ഷാജൻ തേർമട മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സിജു പുളിക്കൻ സഹകാർമ്മികനായി. കെ സി വൈ എമ്മിന്റെ നേതൃത്വത്തിൽ ഉയർപ്പിന്റെ ദൃശ്യാവിഷ്കാരം ഒരുക്കിയിരുന്നു. ചടങ്ങുകൾക്ക് കൈക്കാരന്മാരായ എം ഒ ജോൺസൺ, പി കെ ജെയിംസ്, ഡീൻ സെറയിൽ, കെ ഒ ജൂണി എന്നിവർ നേതൃത്വം നൽകി. കുണ്ടന്നൂർ പരിശുദ്ധ കർമ്മലമാതാ ദേവാലയത്തിൽ ഈസ്റ്റർ ആഘോഷിച്ചു. ഡി എൽ സി സംഘടനാംഗങ്ങൾ സംഘടിപ്പിച്ച ഉയർപ്പ് ദൃശ്യാവിഷ്കാര തിരുകർമ്മങ്ങൾ കൂടുതൽ ഭക്തിസാന്ദ്രമാക്കി. രാത്രി 11:45 നടന്ന തിരുകർമ്മങ്ങൾക്ക് ഫാദർ സെബാസ്റ്റ്യൻ ചാലക്കൽ, വികാരി ഫാദർ ഷിൻഡോ പാറയിൽ, ഡീക്കൻ സേവിയർ മാന്തറ എന്നിവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് പെരുന്നാൾ ശുശ്രൂഷയ്ക്ക് ഫാദർ ജേക്കബ് കക്കാട്ട് കാർമ്മികനായി. പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം വൈദികനും ശുശ്രൂഷകരും വിശ്വാസികളും ചേർന്ന് ഉയർപ്പ് പെരുന്നാൾ പ്രദക്ഷിണം നടത്തി. തുടർന്ന് പഴമവായന, സ്ലീഹാവായന, ഏവൻഗേലിയോൻ വായന എന്നിവയ്ക്ക് ശേഷം മദ്ബഹായുടെ 4 ദിക്കുകളിലേക്കും വൈദികൻ സ്ലീഭാഘോഷവും ഹൌദുമാലാഖയുടെ പ്രാർത്ഥനയും നടത്തി. പള്ളിമണികളടച്ച സ്ലീഭാഘോഷത്തെ എതിരേറ്റു. ചടങ്ങുകൾക്ക് ട്രസ്റ്റി ജിജോ ജേക്കബ്, സെക്രട്ടറി കെ സി വർഗീസ്, പള്ളി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഭക്തസംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ സെന്റ് ആന്റണീസ് പള്ളിയിൽ ഉയർപ്പ് തിരുനാൾ ആഘോഷിച്ചു. തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ സെബി ചിറ്റിലപ്പള്ളി മുഖ്യ കാർമ്മികനായി. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ തിരുസ്വരൂപവും വഹിച്ചുള്ള പ്രദക്ഷിണവും നടന്നു. ഈസ്റ്റർ എഗ് വിതരണവും ഉണ്ടായിരുന്നു. 50 ദിവസത്തെ വലിയ നോമ്പാചരണത്തിന് സമാപ്തി കുറിച്ചാണ് ഉയർപ്പ് തിരുനാൾ ആഘോഷിച്ചത്. സിസ്റ്റർ അന്ന കുരുതുക്കുളങ്ങര, കൈക്കാരന്മാരായ ജോഷി പി സൈമൺ, ടി കെ ജോഷി മോഹൻ, വി ടി ഷാജൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പാലയൂർ മാർത്തോമ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ ഈസ്റ്റർ ആഘോഷിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ചടങ്ങുകൾ മാത്രമാണ് നടത്തിയത്. ദിവ്യബലിക്ക് ആർച്ച് പ്രീസ്റ്റ് റൗറൻ ഫാദർ വർഗീസ് കരിപ്പേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സഹവികാരി ഫാദർ നിർമ്മൽ അക്കരപ്പട്ടേക്കൽ ഉയർപ്പ് തിരുനാൾ സന്ദേശം നൽകി. രാവിലെ 6:30, 7:30 തീർത്ഥകേന്ദ്രത്തിൽ ഉയർപ്പ് തിരുകർമ്മങ്ങൾ നടന്നു. ഫാദർ സജി കിഴക്കേക്കര കാർമ്മികത്വം വഹിച്ചു. പ്രത്യാശയുടെ പുത്തൻ പ്രതീക്ഷയേകുന്ന ഉയർപ്പ് തിരുനാളിനോടനുബന്ധിച്ച് കെ സി വൈ എം വേലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വേലൂർ ഫൊറോന പള്ളിയിലെ ഉയർപ്പിന്റെ തിരുകർമ്മങ്ങൾ മധ്യ ഉയർപ്പ് ദൃശ്യവൽക്കരിച്ചു. വേലൂർ ഫൊറോന വികാരി റവറന്റ് ഫാദർ ഡേവിസ് ചെറിയത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പാതിര കുർബാനയും തുടർന്ന് ഈസ്റ്റർ മുട്ട വിതരണവും നടത്തി. മരത്തംകോട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ ഈസ്റ്റർ ആഘോഷിച്ചു. സംഘടനാംഗങ്ങൾ സംഘടിപ്പിച്ച ഉയർപ്പ് ദൃശ്യാവിഷ്കാര തിരുകർമ്മങ്ങൾ കൂടുതൽ ഭക്തിസാന്ദ്രമാക്കി. രാത്രി 2 നടന്ന തിരുകർമ്മങ്ങൾക്ക് ഫാദർ സ്റ്റീഫൻ ജോർജ് മുഖ്യ കാർമ്മികനായി. കൈക്കാരൻ ജോയ്സി സി, സെക്രട്ടറി സാംസൺ സി കെ എന്നിവർ നേതൃത്വം നൽകി. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസന ഇടവക ദേവാലയത്തിൽ ഈസ്റ്റർ ശുശ്രൂഷകൾ നടന്നു. സഭാ മേലധ്യക്ഷൻ സിറിൽ മാർ ബെസിലിയോസ് മെത്രാപൊലിത്ത ഈസ്റ്റർ സന്ദേശം നൽകി. ആറ്റുപുറം ദേവാലയത്തിൽ പാതിര കുർബാനയും പുലർച്ചെ പ്രത്യേക പ്രാർത്ഥനയുമുണ്ടായി. ഫാദർ ജിയോ ചരടായി ഈസ്റ്റർ സന്ദേശം നൽകി.
കൈക്കാരന്മാരായ സി എ ഷാജു, എം ജെ ബാജു, മെജോ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, സിസിടിവി. യാദൃശ്ചികമായ പരാജയങ്ങളിലും ഭീതി നിറഞ്ഞ പരീക്ഷണങ്ങളിലും അകപ്പെട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അനിവാര്യമായ ദൈവരക്ഷയുടെയും അനശ്വരമായ വിജയത്തിന്റെയും ഓർമ്മപ്പെടുത്തലാണ് ഈ ഈസ്റ്റർ പ്രദാനം ചെയ്യുന്നതെന്ന് മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസീലിയോസ് മെത്രാപ്പൊലീത്ത പറഞ്ഞു. സിസിടിവി പ്രേക്ഷകർക്കായി ഈസ്റ്റർ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. ഒരു വ്യക്തിയും സംഭവവുമായുള്ള കണ്ടുമുട്ടലാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിത്തറ. എല്ലാം കീഴ്മേൽ മറിച്ച അനുഭവമാണ് ക്രിസ്തുവിൻ്റെ ഉദ്ധാനം. ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തിൻ്റെ സാക്ഷ്യം മത്തലക്കാര്യം അറിയാമിലൂടെ ലോകം മുഴുവൻ കീഴ്മേൽ മറയ്ക്കുന്നതാക്കി മാറ്റി. അന്ധകാരവും പീഡാനുഭവവും മരണവും അവസാനമല്ല എന്നാണ് മരണത്തെ മറികടന്ന യേശു നമുക്ക് നൽകുന്നതായ പ്രതീക്ഷ. ആ ക്രിസ്തുവിനെ നോക്കി നമുക്ക് ഈ പ്രതിസന്ധിയുടെ കാലത്തെ അതിജീവിക്കാം. കോവിഡിനെ തുരത്താൻ യന്ത്രനുമായി വടക്കാഞ്ചേരി ഫൊറോന പള്ളി. ഈസ്റ്റർ ആഘോഷങ്ങളുടെ ഭാഗമായി പള്ളിയിലെത്തുന്ന വിശ്വാസികൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായാണ് വിരുസിഡ് യു വി സ്റ്റൈറലൈസിംഗ് എന്ന പേരുള്ള റോബോട്ട് വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോന പള്ളിയിൽ എത്തിയത്. അൾട്രാവയലറ്റ് രശ്മികൾ ഉപയോഗിച്ച് കോവിഡ് അടക്കമുള്ള വൈറസുകളെ ജനിതക അവസ്ഥയിൽ തന്നെ വ്യതിയാനം വരുത്തി അവയെ നിർവീര്യമാക്കുകയും കൊല്ലുകയും ചെയ്യുന്ന ഈ റോബോട്ട് അണുക്കളിൽ നിന്നും പൂർണ്ണ സുരക്ഷയാണ് ഉറപ്പുവരുത്തുന്നത്. റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് നിയന്ത്രിക്കുന്ന യന്ത്രം പള്ളിക്ക് പുറത്തിരുന്നു കൊണ്ടാണ് നിയന്ത്രിച്ചിരുന്നത്. 1000 സ്ക്വയർ ഫീറ്റ് അണുനശീകരണത്തിന് 1 മണിക്കൂർ മാത്രം സമയമെടുക്കുന്ന റോബോട്ട് ആദ്യമായാണ് പള്ളികളിൽ ഉപയോഗിക്കുന്നതെന്നും ഫൊറോന വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരിയും ഫാദർ ഫ്രിൻഡോ കിഴക്കേ കണ്ണൻചിറയും പറഞ്ഞു. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഈ വലിയ ദിവസങ്ങളിൽ ധാരാളം പേര് പള്ളിയിൽ എത്തുകയൊക്കെ ചെയ്യുന്ന അവസരത്തിൽ കൊറോണ ഭീതി നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ സ്റ്റെറിലൈസിംഗ് പ്രോസസ്, റോബോട്ട് ഉപയോഗിച്ചുള്ള പ്രോസസ്സ് വളരെയധികം ഉപകാരപ്രദമാണ് എന്ന് ഞങ്ങൾ കരുതുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും മറ്റു അണുനശീകരണങ്ങളെക്കാൾ കൂടുതൽ ഫലപ്രദമായതാണ് റോബോട്ടിനെ ഉപയോഗിക്കാൻ തീരുമാനിച്ചതെന്നും അവർ പറഞ്ഞു. ഇസ്ട്രോടെക് റോബോട്ടിക്സ് നിർമ്മിച്ച ഈ റോബോട്ടിന് തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി വിദഗ്ധ കേന്ദ്രത്തിൽ നിന്നും നേരത്തെ പ്രവർത്തനാനുമതി ലഭിച്ചിട്ടുള്ളതാണ്. നിർമ്മാതാക്കളായ ക്രിസ്റ്റോ കൊള്ളന്നൂർ, ക്രിസ്റ്റോ വർഗീസ്, അലിൻ റോസ് എന്നിവർ ചേർന്നാണ് റോബോട്ടിനെ നിയന്ത്രിച്ചിരുന്നത്. വടക്കാഞ്ചേരി കെ സി വൈ എമ്മിന്റെ നേതൃത്വത്തിൽ നടന്ന അണുനശീകരണ പ്രവർത്തനങ്ങൾക്ക് കെ സി വൈ എം പ്രസിഡന്റ് സുബിൻ ഷൈബി, സെക്രട്ടറി എഡ്വിൻ, യൂണിറ്റ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. സിസിടിവി ന്യൂസ്, എരുമപ്പെട്ടി. ക്രിസ്തു കുരിശുമരണം വരിച്ച 3-ാം ദിനം ഉയർത്തെഴുന്നേറ്റതിന്റെ സ്മരണയിൽ ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന ദേവാലയത്തിൽ കെ സി വൈ എം ഒരുക്കിയ ദൃശ്യവിരുന്ന് ശ്രദ്ധേയമായി. സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ എൻ എ ഖാദറിന്റെ പ്രചരണാർത്ഥം നടന്ന ഭാരതീയ ജനസേവ ഗുരുവായൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കെ കെ ബിനു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ശശി ഗുരുവായൂർ അധ്യക്ഷത വഹിച്ചു. ലീഗ് ദേശീയ നിർവാഹക സമിതി അംഗം കരീം പന്നിത്തടം, എ സി സുനിൽകുമാർ, ബാലൻ വാറനാട്ട്, നിഖിൽ ജി കൃഷ്ണൻ, ശശി വാറനാട്ട്, പോളി ഫ്രാൻസിസ്, ബസു പയ്യപ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ നിയോജക മണ്ഡലം എൻ ഡി എ ഡി എസ് ജെ പി സ്ഥാനാർത്ഥി ദിലീപ് നായരുടെ പര്യടനത്തിന് ചാവക്കാട് തിരുവത്ര ദീനദയാൽ നഗറിൽ സ്വീകരണം നൽകി. മുതിർന്ന പ്രവർത്തകൻ കെ ആർ സുകുമാരൻ സ്ഥാനാർത്ഥിയെ ഹാരമണിയിച്ച് സ്വീകരിച്ചു. സ്ഥാനാർത്ഥി ദിലീപ് നായർ, ബി ജെ പി നിയോജക മണ്ഡലം സെക്രട്ടറി സുമേഴ്സ് തെർലി എന്നിവർ സംസാരിച്ചു. ബി ജെ പി ചാവക്കാട് മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് പ്രകാശൻ കാഞ്ഞിരപ്പറമ്പിൽ, ബൂത്ത് പ്രസിഡന്റ് സുനിൽകുമാർ വെങ്കളത്ത് എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ജയശങ്കറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പന്നിത്തടം ഐ എൻ ടി യു സി യൂണിയൻ തൊഴിലാളികൾ പദയാത്ര നടത്തി. യൂണിയൻ പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷത വഹിച്ചു. ഡി സി സെക്രട്ടറിമാരായ ടി കെ ശിവശങ്കരൻ, വി കെ രഘുസ്വാമി, ഒ എസ് വാസുദേവൻ, എം പി സിജോ, സലാം വലിയകത്ത്, ലീഡർ ഷൈജൻ, മണ്ഡലം പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ, രാമകൃഷ്ണൻ, യാവുട്ടി ചിറുമനേങ്ങാട്, ലീഗ് നേതാവ് ഗഫൂർ, പ്രകാശൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കുന്നംകുളം നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി എ സി മൊയ്തീന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഡിവൈഎഫ്ഐ മാരത്തൺ സംഘടിപ്പിച്ചു.
എയ്യാൽ കുണ്ടത്തോട് മുതൽ ലക്ഷം വീട് വരെയാണ് മാരത്തൺ സംഘടിപ്പിച്ചത്. പന്നിത്തടം മേഖലാ സെക്രട്ടറി എ എസ് സുബിൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. അഖിൽ എ സി, ശരത് കെ കെ, ഹിരൺ എ എം, പ്രദീപ് സി എസ്, സജീഷ് കെ എസ്, സുജിൻ എ എസ്, വിഷ്ണു എ എം, സുധീൻ കെ കെ, നജ്മുദ്ദീൻ കെ എ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ നിയോജക മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തി. സ്ഥാനാർത്ഥി കെ എൻ എ ഖാദർ, ടി എൻ പ്രതാപൻ, എൻ പി എന്നിവർ ചേർന്ന് തുറന്ന ജീപ്പിലാണ് മണ്ഡലം മുഴുവൻ പര്യടനം നടത്തിയത്. രാവിലെ 10 പുന്നയൂർക്കുളം തങ്ങൾപടിയിൽ നിന്ന് റോഡ് ഷോ ആരംഭിച്ചു. തുടർന്ന് വിവിധ സ്ഥലങ്ങൾ ചുറ്റി ചാവക്കാട് സെന്ററിൽ സമാപിച്ചു. ഓരോ പഞ്ചായത്ത് മുനിസിപ്പൽ പ്രദേശങ്ങളിലെ പ്രവർത്തകർ ചേർന്ന് കാറുകളിൽ റോഡ് ഷോയെ അനുഗമിച്ചു. യു ഡി എഫ് സ്ഥാനാർത്ഥി ജയശങ്കറിന്റെ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് വിവിധയിടങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനവും പൊതുയോഗവും നടത്തി. കുന്നുകുളം നിയോജകമണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ജയശങ്കറിന്റെ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുന്നംകുളത്ത് പ്രകടനം നടത്തി. കാട്ടകാമ്പാലിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ നടന്ന കല്ലേറിൽ പോലീസ് നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് നഗരത്തിൽ പ്രവർത്തകർ പ്രകടനം നടത്തിയത്. ഇന്ദിരാഭവനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി സമാപിച്ചു. നേതാക്കളായ ബിജു സി ബേബി, ജയ്സിംഗ് കൃഷ്ണൻ, ഷാജി ആലിക്കൽ, സി കെ ബാബു, കെ എസ് രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് പെരുമ്പിലാവിൽ പ്രകടനം നടത്തി. അക്രമത്തിന് നേതൃത്വം നൽകിയ എ സി മോദിയിനെതിരെ പോലീസ് കേസെടുക്കണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടു. പ്രതിഷേധ പ്രകടനത്തിന് യു ഡി എഫ് മണ്ഡലം ചെയർമാൻ ഫൈസൽ കാഞ്ഞിരപ്പള്ളി നേതൃത്വം നൽകി. പ്രതിഷേധ യോഗം കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എൻ കെ അലി ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ഉസ്മാൻ കലാട്ടയിൽ, പി കെ ദേവദാസ്, കമറു പെരുമ്പിലാവ്, അബു പുത്തംകുളം നാസർ, ഷാഹുൽ കെ പഴുനാന, നിഖിൽ, നാസർ കല്ലായി, അഫ്സൽ പെരുമ്പിലാവ്, രാജേഷ് കടവല്ലൂർ എന്നിവർ സംസാരിച്ചു. യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ജയശങ്കറിന്റെ വീടിനും വാഹനത്തിനും നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് പോർക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് കെ എ ജ്യോതിഷ്, ബ്ലോക്ക് സെക്രട്ടറിമാരായ കെ കെ മോഹൻ റോയ്, കെ ബി തമ്പി മാസ്റ്റർ, മണ്ഡലം ഭാരവാഹികളായ അബ്ബാസ്, ബാലചന്ദ്രൻ, സുരേഷ്, ഹരികുമാർ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടിയിലും യു ഡി എഫ് പ്രവർത്തകർ പ്രകടനം നടത്തി. ജയശങ്കറിന്റെ വീടിന് നേരെ കല്ലെറിഞ്ഞ അക്രമികൾ കാറിന്റെ ചില്ല് തകർക്കുകയും വീടിന് മുന്നിൽ റീത്തുവയ്ക്കുകയും ചെയ്തത് ഇടതുപക്ഷത്തിന്റെ നേർക്കെട്ട രാഷ്ട്രീയമാണെന്ന് യു ഡി എഫ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. മണ്ഡലം ചെയർമാൻ എം എ ഉസ്മാൻ, പി എസ് സുനീഷ്, എം കെ ജോസ്, എൻ കെ കബീർ, കെ ഗോവിന്ദൻകുട്ടി, ആസാദ്, ഒ ബി സതീഷ്, പി എസ് മോഹനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ജയശങ്കറിനെതിരായ അക്രമത്തിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് വേലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേലൂർ ചുങ്കം മുതൽ ഹൈസ്കൂൾ ജംഗ്ഷൻ വരെ പ്രതിഷേധ ജാഥ നടത്തി. തുടർന്ന് ചേർന്ന പ്രതിഷേധ യോഗം മണ്ഡലം യു ഡി എഫ് ചെയർമാൻ സുരേഷ് മമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് യേശുദാസ് പി പി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി രാമചന്ദ്രൻ പി പി, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പി കെ ശ്യാംകുമാർ, വനിതാ കോൺഗ്രസ് ഭാരവാഹി സ്വപ്ന രാമചന്ദ്രൻ, ബെന്നി ആളൂർ, അബു സാലി, ജോസ് ഒലക്കെങ്കിൽ, പരമേശ്വരൻ, സി ഡി സൈമൺ, വിജ്നി ഗോപി, വി വി ബാലകൃഷ്ണൻ, പി ആർ മണികണ്ഠൻ, സെബാസ്റ്റ്യൻ മാസ്റ്റർ, ഫ്രാൻസിസ് എ ഡി തുടങ്ങിയവർ സംസാരിച്ചു. കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മരത്തംകോട് നിന്ന് തുടങ്ങിയ പ്രതിഷേധ പ്രകടനം പന്നിത്തടം സെന്ററിൽ വെച്ച് സമാപിച്ചു. ഡി സി സി സെക്രട്ടറിമാരായ ടി കെ ശിവശങ്കരൻ, വി കെ രഘുസ്വാമി, ഒ എസ് വാസുദേവൻ, ഐ എൻ ടി യു സി മേഖലാ പ്രസിഡന്റ് ഷറഫു പന്നിത്തടം, എം പി സി ജോ, സലാം വലിയകത്ത ലീഡർ ഷൈജൻ, മണ്ഡലം പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ, രാമകൃഷ്ണൻ, യാവുട്ടി ചെറുമനേങ്ങാട്, ലീഗ് നേതാവ് ഗഫൂർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, സിസിടിവി. പരാജയഭീതി പൂണ്ട യു ഡി എഫ് നേതൃത്വം പഴഞ്ഞിച്ചിറക്കലിൽ എൽ ഡി എഫ് പ്രവർത്തകരെ ആക്രമിച്ചുവെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെ നടന്നുവെന്ന് പറയുന്ന ആക്രമണം രാഷ്ട്രീയ നാടകമാണെന്നും ആരോപിച്ച് എൽ ഡി എഫ് എരുമപ്പെട്ടിയിൽ പ്രകടനം നടത്തി. വിവാഹ മണ്ഡപത്തിൽ യു ഡി എഫ് പ്രവർത്തകർ നടത്തിയ ആക്രമണത്തിൽ സ്ത്രീകളടക്കം 7 പേർക്ക് പരിക്ക് പറ്റിയെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെ ആക്രമണം നടത്തിയത് യു ഡി എഫ് പ്രവർത്തകർ തന്നെയാണെന്നും എൽ ഡി എഫ് എരുമപ്പെട്ടി കമ്മിറ്റി ആരോപിച്ചു. നെല്ലുവായിൽ നിന്ന് തുടങ്ങിയ പ്രകടനത്തിന് എൽ ഡി എഫ് നേതാക്കളായ കെ എം അഷ്റഫ്, ഒ ബി സുബ്രഹ്മണ്യൻ, പി ടി ദേവസി, യു കെ മണി, കെ ടി റിനോൾഡ്, വി സി ബിനോജ് മാസ്റ്റർ, പി സി അബാൽ മണി, ടി കെ ശിവൻ, എൻ ബി ബിജു തുടങ്ങിയവർ നേതൃത്വം നൽകി. പരാജയഭീതി പൂണ്ട കോൺഗ്രസ് പ്രവർത്തകർ വ്യാപകമായി ആക്രമണം സൃഷ്ടിക്കുകയാണെന്ന് സി പി എം കാട്ടകാമ്പാൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി സി ചെറിയൻ പറഞ്ഞു. ഇന്നലെ രാത്രി യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോക്കിടെ കോൺഗ്രസ് അക്രമികൾ കല്യാണ മണ്ഡപത്തിലുള്ളവരെ ആക്രമിക്കുകയും 4 സ്ത്രീകൾ ഉൾപ്പെടെ ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വീടിന്റെ ജനൽ ചില്ലുകൾ അവർ തന്നെ തകർത്ത് ആക്രമണം നടത്തി. അത് സി പി എം പ്രവർത്തകരാണെന്ന് കെട്ടിച്ചമയ്ക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ടി സി ചെറിയൻ കുറ്റപ്പെടുത്തി. പോലീസ് അന്വേഷണം നടത്തി യഥാർത്ഥ അക്രമികളെ കണ്ടെത്തി നടപടിയെടുക്കണമെന്ന് സി പി എം ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. സ്ഥാനാർത്ഥി നേരിട്ട് ചെയ്തിട്ട് ആളുകളെ വിളിച്ചുകൂട്ടുന്നു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെല്ലാം ഈ സ്ഥാനാർത്ഥിനെ വീട്ടിലോട്ടിരുന്നു വലിയ ഭീകരാവസ്ഥ ഉണ്ടാക്കുന്നു. ആ നാട്ടിലാകെ നടന്ന് പ്രചരിപ്പിക്കുന്നു ഇത് സി പി എം പ്രവർത്തകരെ വന്ന് ആക്രമിച്ചു, എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നടക്കം പറയുന്നു. അത്രമാത്രം ഹീനമായ നടപടി ഈ സ്ഥാനാർത്ഥിയുടെ കയ്യിൽ നിന്നുണ്ടാകും. അയാൾ നേതൃത്വം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ അക്രമങ്ങളെല്ലാം സംഭവിച്ചത്.
എൽഡിഎഫ് സർക്കാർ കടലിനെയും കടലിന്റെ മക്കളെയും വഞ്ചിച്ച് സാമ്രാജ്യത്വത്തിന് പണയപ്പെടുത്തിയെന്ന് ആരോപിച്ച് യുഡിഎഫിന്റെ നേതൃത്വത്തിൽ തീരദേശയാത്ര നടത്തി. ഞായറാഴ്ച രാവിലെ മലപ്പുറം ജില്ലാതിർത്തിയായ കാപ്പിരിക്കാടിൽ നിന്നാണ് യാത്ര സംഘടിപ്പിച്ചത്. പൊന്നാനിയിൽ സമാപിച്ചു. പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ, പി ടി അജയ് മോഹൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തീരദേശയാത്ര. ശ്രീധരൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. അഹമ്മദ് ഭഗാവി തങ്ങൾ, ഷാനവാസ് വട്ടത്തൂർ, ശിഹാബ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം എൽഡിഎഫ് സ്ഥാനാർത്ഥി എ സി മൊയ്തീന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി എരുമപ്പെട്ടിയിലെ കായിക വിദ്യാർത്ഥികൾ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. കായിക ഭൂപടത്തിൽ കുന്നംകുളം മണ്ഡലത്തിന്റെ യശസ് ഉയർത്തിയ എ സി മൊയ്തീൻ കുന്നംകുളം മണ്ഡലത്തിൽ ജയിച്ചു വരണമെന്ന മുദ്രാവാക്യമുയർത്തിയാണ് റൺ ഫോർ എ എന്ന പേരിൽ കൂട്ടയോട്ടം നടത്തിയത്. കുണ്ടന്നൂർ സെന്ററിൽ നിന്ന് ആരംഭിച്ച കൂട്ടയോട്ടം കടങ്ങോട് റോഡ് സെന്ററിൽ സമാപിച്ചു. സിപിഎം എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ടി ദേവസി ഫ്ളാഗ് ഓഫ് ചെയ്തു. എം നന്ദീഷ് അധ്യക്ഷനായി. ലോക്കൽ കമ്മിറ്റി അംഗം പി സി അബാൽ മണി നേതൃത്വം നൽകി. ഗുരുവായൂർ നിയോജക മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ എൻ എ ഖാദറിന്റെ പ്രചരണ പര്യടനാർത്ഥം റോഡ് ഷോ നടത്തി. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് തൃശൂർ ജില്ലാതിർത്തിയായ തങ്ങൾപടിയിൽ നിന്നാണ് പര്യടനം തുടങ്ങിയത്. പരസ്യ പ്രചാരണത്തിന് സമാപനമായിട്ടാണ് പര്യടനം. ടി എൻ പ്രതാപൻ എം പി സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവും സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ പി ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. സി എ അബ്ദുൾ റഷീദ്, ആർ വി അബ്ദുൾ റഹീം, എം വി ഹൈദരാലി, ജലീൽ വലിയകത്ത്, എൻ ആർ ഗഫൂർ, എ കെ മൊയ്തുണ്ണി, കെ എച്ച് ആബിദ് തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. യു ഡി എഫ് സ്ഥാനാർത്ഥി കെ എൻ എ ഖാദറും ടി എൻ പ്രതാപൻ എം പിയും നടത്തുന്ന റോഡ് ഷോയ്ക്ക് ഗുരുവായൂരിൽ സ്വീകരണം നൽകി. രാവിലെ 10 ജില്ലാതിർത്തിയായ ആണ്ടത്തോട് തങ്ങൾപടിയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ നിയോജക മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് വൈകിട്ടോടെയാണ് ഗുരുവായൂരിലെത്തിയത്. തഹനി ജംഗ്ഷനിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഒ കെ ആർ മണികണ്ഠൻ മൂവർണഷാൾ അണിയിച്ച് സ്വീകരിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ, ബാബു ഗുരുവായൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം നിയോജക മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ സി മൊയ്തീൻ എരുമപ്പെട്ടി പഞ്ചായത്തിലെ കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാൽ, എൽ ഡി എഫ് നേതാക്കളായ ടി കെ മനോജ് കുമാർ, കെ എം അഷ്റഫ്, ഒ ബി സുബ്രഹ്മണ്യൻ, യു കെ മണി, കെ സി ഫ്രാൻസിസ് മാസ്റ്റർ, പി ടി ദേവസി തുടങ്ങിയവർ നേതൃത്വം നൽകി. എസ് ഡി പി ഐ ഗുരുവായൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഷോ നടത്തി. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് ജില്ലാതിർത്തിയായ തങ്ങൾപടിയിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചത്. മണ്ഡലത്തിലെ ഒട്ടുമിക്ക ഭാഗങ്ങളും പര്യടനം നടത്തി വടക്കേക്കാട് സെന്ററിൽ സമാപിച്ചു. സ്ഥാനാർത്ഥി അഷ്റഫ് അളക്കൂടിനൊപ്പം മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവീനർ യഹിയ മന്നലാംകുന്ന്, കമറുദ്ദീൻ ചാവക്കാട്, ഫായിസ് വീട്ടിലയിൽ, ജബ്ബാർ ആണ്ടത്തോട്, ബഷീർ പഞ്ചവടി, ഹംസ വടക്കേക്കാട് തുടങ്ങിയവരും ഉണ്ടായിരുന്നു. കരിക്കാട് കരുവാൻ തടത്തിൽ ബി ജെ പിയുടെ കൊടിക്കാലുകൾ നശിപ്പിച്ച നിലയിൽ. സംഭവത്തിന് പിന്നിൽ സി പി എം ആണെന്ന് ബി ജെ പി ആരോപിച്ചു. മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളെ വീടുകളിൽ കയറി ഭീഷണിപ്പെടുത്തുന്ന സി പി എമ്മിന്റെ ഗുണ്ടായസത്തെ കടവലൂരിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്നും അതിന് ജനവിധിയിലൂടെ ശക്തമായ മറുപടി നൽകുമെന്നും ബി ജെ പി ജനറൽ സെക്രട്ടറി ധനീഷ് കൊരട്ടിക്കര പറഞ്ഞു. സൊസൈറ്റി ഓഫ് ഡെഫ് പാസിഫറിന്റെ ആഭിമുഖ്യത്തിൽ യു ഡി എഫ് കുന്നംകുളം നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി കെ ജയശങ്കറിന്റെ പ്രചരണാർത്ഥം യോഗം ചേർന്നു. കുന്നംകുളം മലബാർ ഹോട്ടലിൽ ചേർന്ന യോഗത്തിൽ എസ് കെ ഡി പി സംസ്ഥാന പ്രസിഡന്റ് പി എ ബദറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. കരീം പന്നിത്തടം മുഖ്യപ്രഭാഷണം നടത്തി. ദളിത് സംഘടനാ നേതാവ് കെ ബാബു, ജനറൽ സെക്രട്ടറി കെ വി അബ്ദുൾ ജലീൽ, വനിതാ വിംഗ് പ്രസിഡന്റ് ആബിദ എം യു അഫ്സൽ തുടങ്ങിയവർ സംസാരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ചാവക്കാട് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പോളിംഗ് ബൂത്തുകളിൽ അണുനശീകരണം നടത്തി. നഗരസഭാ പരിധിയിലെ 48 ബൂത്തുകളിലാണ് അണുനശീകരണം നടത്തിയത്. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പി കെ ശിവപ്രസാദ്, കെ വി വസന്ത്, ആരോഗ്യ വിഭാഗം ജീവനക്കാരൻ അലി അക്ബർ എന്നിവർ നേതൃത്വം നൽകി. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ ബിപിൻ റാവത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തി. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെയായിരുന്നു ദർശനം. ശനിയാഴ്ച വൈകിട്ടാണ് അദ്ദേഹം ഗുരുവായൂരിലെത്തിയത്. ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലെത്തി വിശ്രമിച്ച ശേഷം ആനത്താവളം സന്ദർശിച്ചു. അദ്ദേഹത്തിന്റെ വരവ് കണക്കിലെടുത്ത് സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ആനത്താവളം ചുറ്റിക്കണ്ട ശേഷം ആനകൾക്ക് വെള്ളരിയും പഴവും നൽകി. 20 മിനിറ്റോളം ആനത്താവളത്തിൽ ചിലവഴിച്ച ശേഷം അമീർ ക്ഷേത്ര ദർശനം നടത്തി. തുടർന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി അത്താഴപൂജ തൊഴുതു. ഞായറാഴ്ച പുലർച്ചെ നിർമ്മാലി ദർശനം നടത്തിയ ശേഷമാണ് മടങ്ങിയത്. ശ്രീവത്സം ഗസ്റ്റ് ഹൌസിൽ ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് കെ ബി മോഹൻദാസ്, അഡ്മിനിസ്ട്രേറ്റർ ടി ബ്രീജകുമാരി, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പി ശങ്കർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ഇന്ത്യയിലെ പ്രഥമ സി ഡി എസ് ആയി നിയമിക്കപ്പെട്ട ശേഷം ആദ്യമായാണ് അദ്ദേഹം ഗുരുവായൂരിലെത്തിയത്. പാഴിയോട്ടുമുറിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാക്കൾക്ക് പരിക്കേറ്റു. തണ്ടിലം മച്ചിങ്ങൽ രാഹുൽ, വേലൂർ തലക്കോടൻ ഡെറിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. കാലിന് പരിക്കേറ്റ രണ്ടുപേരെയും എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ കുന്നംകുളം റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആറമ്പുള്ളി കുരിശുപള്ളിക്ക് സമീപം വീട്ടുപറമ്പിലെ മരത്തിൽ നിന്നും വീണ് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു.
കോട്ടപ്പടി വാഴപ്പിള്ളി വീട്ടിൽ വർഗീസ് മരൻ ജൊവീനക്കാണ് പരിക്കേറ്റത്. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിയോടെയായിരുന്നു അപകടം. പരിക്കേറ്റ ജോവിനെ കേച്ചേരി ആക്സ് പ്രവർത്തകർ മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആഡംബര ഹോട്ടലുകളിലും മറ്റും ഭക്ഷണം കഴിക്കാൻ ചെന്നാൽ രുചിയേറും വിഭവങ്ങളിൽ മാത്രമല്ല വ്യത്യാസം, അവിടുത്തെ ചിട്ടകൾക്കും കാണും ഓരോ പ്രത്യേകത. അത്തരത്തിൽ ഇവിടുത്തെ ഹോട്ടൽ വ്യത്യസ്തമാകുന്നത് ഭക്ഷണം ടേബിളിൽ കൊണ്ടുവരുന്ന മാർഗമാണ്. കുഞ്ഞു ട്രെയിനാണ് വിഭവങ്ങളുമായി അതാത് ടേബിളുകളിൽ എത്തുന്നത്. കാണാം ഭാസ്കരൻ നൽകിയ ദൃശ്യം. ചരമം. സിപിഎം പുന്നയൂർക്കുളം ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം ടി എസ് സുരേഷിന്റെ മാതാവും താണിശ്ശേരി ശ്രീധരന്റെ ഭാര്യയുമായ തങ്ക നിര്യാതയായി 76 വയസ്സായിരുന്നു. സംസ്കാരം ആറ്റുപുറം നിദ്രാലയത്തിൽ നടത്തി. ശിവൻ, ഉണ്ണികൃഷ്ണൻ, ചന്ദ്രൻ, മണികണ്ഠൻ, മനോജ് എന്നിവർ മറ്റു മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന് ആവേശകരമായ സമാപനം. കോവിഡ് സാഹചര്യത്തിൽ കൊട്ടിക്കലാശം ഒഴിവാക്കിയിരുന്നെങ്കിലും നേതാക്കളുടെ റോഡ് ഷോ കൊട്ടിക്കലാശത്തിനൊപ്പമെത്തി. ഇനി ഒരു ദിവസത്തെ നിശബ്ദ പ്രചാരണത്തിനൊടുവിൽ ചൊവ്വാഴ്ച കേരളം വിധിയെഴുതാൻ പോളിംഗ് ബൂത്തിലെത്തും. പഴഞ്ഞി ചിറക്കലിൽ വിവാഹവിരുന്നിൽ പങ്കെടുക്കാനെത്തിയവർ തമ്മിൽ സംഘർഷം. നിരവധി പേർക്ക് പരിക്ക്. യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ജയശങ്കറിന്റെ വീടിനു നേരെയും ആക്രമണം. വീടിന്റെ മുൻവശത്തെ ജനൽ ചില്ലുകൾ കല്ലേറിൽ തകർന്നു. വീടിന്റെ വരാന്തയിൽ റീത്തും വച്ചു. ആക്രമണത്തിൽ മന്ത്രി എ സി മൊയ്തീന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് ടി എൻ പ്രതാപൻ എം പി. സിപിഎം പ്രവർത്തകരുടെ ആക്രമണം സ്വതസിദ്ധമായ ശൈലിയാണെന്ന് ജയശങ്കർ. തെരഞ്ഞെടുപ്പിൽ പരാജയഭീതി പൂണ്ട കോൺഗ്രസ് ക്രിമിനലുകളെ ഉപയോഗിച്ച് നിരപരാധികളെ ആക്രമിച്ച ശേഷം വ്യാജപ്രചരണം നടത്തി തെരഞ്ഞെടുപ്പിൽ ജയിക്കാനാകുമോ എന്ന പരീക്ഷണമാണ് നടത്തുന്നതെന്നും സംഘർഷത്തിന് പിന്നിലെ കോൺഗ്രസിന്റെ ചതി തിരിച്ചറിയണമെന്നും എ സി മൊയ്തീൻ. യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വീട് ആക്രമിച്ചു എന്ന പ്രചരണം ബോധപൂർവ്വം സൃഷ്ടിച്ചെടുത്തതാണെന്ന് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികൾ. ലോകത്തിന്റെ പാപങ്ങൾ ചുമലിലേറ്റി കുരിശിലേറിയ യേശുദേവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കി ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. ദേവാലയങ്ങളിൽ പ്രത്യേക ഉയർപ്പ് തിരുനാൾ ശുശ്രൂഷകൾ നടന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് സിസിടിവി ഓൺലൈൻ .tv സന്ദർശിക്കുക. നമസ്കാരം. പോർക്കുളം വാഴപ്പിള്ളി വീട്ടിൽ ജോർജിന്റെ ഒന്നാം ചരമവാർഷികം ആചരിച്ചു. പരേതന്റെ പാവനസ്മരണയ്ക്ക് മുൻപിൽ ദുഃഖാർത്തരായ ബന്ധുമിത്രാദികൾ.